ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സൂപ്പർ സ്റ്റൈൽ ആയിട്ടുള്ള ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ബീഫ് ബിരിയാണി നമ്മൾ നമ്മൾ സാധാരണ നമ്മൾ കല്യാണത്തിനൊക്കെ പോയിട്ട് കഴിക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്തൊന്നും കല്യാണങ്ങളില്ലാത്ത സമയത്തൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ബീഫ് ബിരിയാണി. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കടായിൽ ഓയിൽ ഒക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് കുറച്ച് മുന്തിരി നമുക്കൊന്ന് ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. മുന്തിരി ഇട്ടാൽ അപ്പം തന്നെ എടുക്കണം, അപ്പോൾ പെട്ടെന്ന് എടുക്കണം. കാരണം അത് പെട്ടെന്ന് ഇതായി വരും. ഇപ്പം ഇത്രയും മതിയാവും. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്ക് സവാള ഫ്രൈ ചെയ്തിട്ട് കേട്ടോ. ഫ്രൈ എടുക്കുന്ന സവാള വളരെ നൈസായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ എന്നാലേ പെട്ടെന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നത്. ഇപ്പോൾ രണ്ട് ബൈറ്റായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കളറായി വന്നാൽ മതി. നമ്മൾ കൂടുതലായിട്ട് കരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ അത് പാത്രത്തിൽ നമുക്കത് പരത്തി വെക്കണം കേട്ടോ. അത് കൂട്ടിയിടരുത്. പാത്രത്തിൽ നമുക്ക് പരത്തി വെച്ച് കൊടുക്കാം. നല്ല ഇത് നന്നായിട്ട് ക്രിസ്പി ആവും. ഇനി നമുക്ക് ബീഫ് മസാല ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. അതിൽ ബാക്കിയുള്ള ഓയിൽ കൊണ്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് പച്ചമുളക്. പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ കട്ട് ചെയ്ത് തന്നെ വെച്ചിട്ടുള്ളത്. നന്നായിട്ട് കണ്ടു വരുമ്പോൾ എല്ലാം ഉടനെ എല്ലാം റെഡി ആയി വന്നത്. ഇനി അതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു 650 ഗ്രാമോളം ഉണ്ടാവും കേട്ടോ. മൊത്തമായിട്ട് ഞാൻ 1 കിലോന്ന് എടുത്തിട്ടുള്ളത്. നമ്മൾ ഫ്രൈ ചെയ്യാനും പൊറോട്ടിന് വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നുണ്ട്. ഇത് ഒരു 650 ഗ്രാം സവാള ഉണ്ടാവും. 2.5 കിലോ ബീഫാണ്. 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം കേട്ടോ. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ സവാള അത്യാവശ്യമൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ അതിലൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആദ്യം ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും പാടെ ഒരു 100 ഗ്രാം ഉണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയും പാടെ ഒരു 100 ഗ്രാം എടുത്ത് പേസ്റ്റ് ആക്കിയെടുത്താണ്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമുളക് മാറി വരുന്നതോടെ നന്നായിട്ടൊന്ന് വഴക്കി കൊടുക്കാം. ഇനി അതിലോട്ട് ഞാൻ 2 തക്കാളി ചേർത്തെടുക്കാം. തക്കാളി ഞാൻ കൂടുതലായിട്ടൊന്നും ചേർക്കുന്നില്ല, 2 ചെറിയ തക്കാളി മാത്രം. നമ്മൾ ചിക്കൻ്റെ ആദ്യത്തെ തക്കാളി കൂടുതൽ ചേർക്കാം. ബീഫ് ആകുമ്പോൾ തക്കാളിൻ്റെ അത്രത്തോളം ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നന്നായിട്ട് ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. നമ്മൾ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിന് മസാലകൾ ആഡ് ചെയ്യാം. അതിന് വേണ്ടി 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി ആദ്യം ആഡ് ചെയ്യുന്നത്. 1.5 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യും. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളക് ആദ്യം തന്നെ ചേർക്കാം. നന്നായിട്ട് ഈ മസാലയുടെ ഒരു പച്ചമുളക് മാറുന്ന കയറി നന്നായിട്ടൊന്ന് വരച്ചെടുക്കാം. ഇപ്പം മസാലയുടെ പച്ചമുളക് മാറിയിട്ടുണ്ട്. ഇനി അതിലോട്ട് 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു കേട്ടോ. നമ്മുടെ മസാല
തിളച്ച് വരുന്നുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ബീഫ് ആഡ് ചെയ്യാം. രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നന്നായിട്ട് കഴുകാം. അത്യാവശ്യം വലിയ പീസുകൾ തന്നെയാണ് കേട്ടോ, ഈ ഒരു റേഞ്ചിലുള്ള പീസുകളാണ്. അപ്പോൾ അത് കറിക്കെടുക്കുന്ന പീസല്ല, കുറച്ച് വലുതാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കട്ടോ. ഒരു 20-25 മിനിറ്റോളം വേവിക്കേണ്ടി വരും. നന്നായിട്ട് വേവണം. ചിക്കൻ വേവുന്നത് മാതിരിയല്ല, പെട്ടെന്നൊന്നും വെന്തെടുത്ത കുറച്ചധികം ടൈം വേണ്ടി വരും. ഇത് വേവാൻ ആവശ്യമുള്ള ഒരു അര ഗ്ലാസ് വെള്ളം കൂടി നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ വെള്ളത്തിൻ്റെയൊന്നും ആവശ്യമില്ല. ഇനി ഇതൊന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മളെ ബീഫ് കറി ഇവിടെ നന്നായിട്ട് വറ്റി, ഇത്രയും വെള്ളം വേണം കേട്ടോ അതിൽ. എന്നാലുള്ളത് നമ്മൾ മസാല ദമ്പടമ്പായി വെള്ളമൊക്കെ അതിലും പോയിക്കൊണ്ട്, അതുമല്ല അതൊന്ന് ചൂടാറിയിക്കഴിഞ്ഞാൽ ഒന്ന് ടൈറ്റ് ആവട്ടെ. കുറച്ച് മല്ലിയിലും പുതിനയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മളെ ബീഫ് മസാല പൗഡർ റെഡി ആയി. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കാം കേട്ടോ. ഇനി നമുക്ക് ചോറുണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെമ്പടുപ്പത്ത് വെച്ച് അതിലോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. രണ്ട് കിലോ അരി കൊണ്ടാണെന്ന് ചോറുണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചോറിൻ്റെ കാര്യം, അരിയുടെ കാര്യത്തിൽ നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. നല്ല അരി കൊണ്ട് തന്നെ ബിരിയാണി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ റോയൽ കുക്കിൻ്റെ ജീരശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 40 രൂപ മുതലൊക്കെ നമുക്ക് അരി ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇന്ന് എടുത്തിട്ടുള്ള അരി നമ്മൾ 95 രൂപയുടെ അരിയാണ് കേട്ടോ. നല്ല ഫസ്റ്റ് ക്വാളിറ്റി അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് സ്പൈസ് കൊടുക്കാം. അപ്പോൾ ഒന്ന് ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഇനി അതിലോട്ട് നമുക്ക് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി വെച്ച അരിയാണ് കേട്ടോ. ഒരു 15 മിനിറ്റ് ഞാൻ വെള്ളത്തിലേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയ അരിയാണ് അത് ഇട്ടുകൊടുക്കും. ഇത് നമുക്ക് ഈ നെയ്യിൽ ഇട്ടിട്ട് ഈ അരിയൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുന്നത് ഒരു 2 മിനിറ്റ് സമയം നന്നായിട്ട് ഒന്ന് ഇളക്കി ഈ നെയ്യൊക്കെ ഈ അരിയിൽ പിടിക്കുന്ന രീതിയിലൊന്ന് ഒന്ന് ഇളക്കി ഒഴിച്ച് ഈ അരി നന്നായിട്ട് ചൂടാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തട്ടോ. അപ്പോൾ ഒരു ഇത് 5 ഗ്ലാസ് അരിയാണുള്ളത് കേട്ടോ. അതിന് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം വേറൊരിടത്തിൽ തിളപ്പിക്കാൻ പറ്റുന്നുണ്ട്. ആ വെള്ളം ഇതിലോട്ട് ഞാൻ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ഇട്ട് കൊടുക്കാം. നാരങ്ങ പിഴിഞ്ഞതാകുമ്പോൾ നമ്മൾ റൈസ് ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് ഒരല്പം മുന്തി നിൽക്കണം കേട്ടോ. എന്നാലത് നമ്മളെ ചോറായി വരുമ്പോൾ ഉപ്പ് ബിരിയാണിക്ക് കുറച്ച് മുന്നിട്ട് നിന്നോട്ടെ. നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ ഉപ്പ് ഈ സമയത്ത് നോക്കി വെക്കട്ടെ. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഉപ്പ് കൊടുക്കാം. ഇത് നമുക്ക് അടച്ചു വെക്കട്ടെ. അടച്ചു വെച്ചവരെ 5 മിനിറ്റ് സമയം നമുക്ക് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ടുതന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. ഒന്ന് ഇളക്കി നോക്കണം, ഇളക്കുന്നു ഇളക്കി നോക്കണം. റൈസ് നന്നായിട്ട് പൊങ്കി വന്നിട്ടുണ്ട്. ഈ സമയം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ചോറ് അടിയിൽ പിടിക്കട്ടോ. ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഒരു തിളം കൂടിയും തിളക്കാം. നമ്മൾ ചോറ് റെഡി ആയിട്ടോ. നമ്മുടെ ചോറൂടെ റെഡി ആയിട്ടോ. നമുക്ക് തീ ഓഫ് ചെയ്യാം. നന്നായിട്ട് ഒന്ന് ടൈറ്റ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ചോറ് ദമ്മിടാൻ തുടങ്ങും. അപ്പോൾ ഇനി നമുക്ക് ചോറ് ദമ്മിടാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതിനു വേണ്ടി ചെമ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് അടിഭാഗത്ത് കുറച്ച് ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് 2 ലെയറുകളായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ.
ഇനി അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് റൈസ് അതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ബാക്കിയുള്ള ബീഫ് ചേർത്ത് ഇതൊന്ന് പരത്തി വിട്ട് കൊടുക്കട്ടോ. എല്ലാ റൈസിനോട് നന്നായിട്ട് ആവുന്ന രീതിയിൽ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ബാക്കിയുള്ള റൈസ് അതിൻ്റെ മുകളിലോട്ട് ഇട്ടു. ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കും. ഇനി നമുക്ക് സവാള ഒരു ലെയറും കൂടി സവാള ഇട്ട് കൊടുക്കും. ശേഷം മുന്തിരി ചേർക്കും. അതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ മല്ലിയില ചേർത്ത് കൊടുക്കും. അതിൻ്റെ ശേഷം കുറച്ച് റോസ് വാട്ടറിൽ മഞ്ഞപ്പൊടി കലക്കിയതാണ് കേട്ടോ. അത് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കും. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ചെറിയ തീ രീതിയിൽ നമുക്ക് തീയ് ഒരു ലോ ഫ്ലെയിമിൽ തീയ് വെച്ചാൽ മതി കേട്ടോ. കൂടുതലായിട്ട് വെക്കണ്ട. ഒരു 15 മിനിറ്റ് നമുക്ക് ഇതേമാതിരി ദമ്മിലിടാം കേട്ടോ. മുകളിലൊരു നല്ലൊരു വെയിറ്റും വെക്കണം കേട്ടോ. ഒരു 15 മിനിറ്റ് സമയമായിട്ട് നമ്മളിത് ദമ്മിലിട്ട് നമുക്ക് ദമ്മൊന്ന് പൊട്ടിച്ച് നോക്കാം. വൗ, നല്ലൊരു സ്മെല്ല് കേട്ടോ. ഇതാണ് ഈ അരിയുടെ ഒരു പ്രത്യേകത ഇതിനുണ്ട് കേട്ടോ. ഈ ഒരു അരിയിൽ നമ്മൾ ചോറുണ്ടാക്കുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ല് കൂടി ഉണ്ടാവും. ബിരിയാണിൻ്റെ ഒരു സ്മെല്ല് വരണമെങ്കിൽ ഈ അരി തന്നെയാണ്. നമുക്ക് കുറച്ച് നെയ്യും കൂടി അതിൻ്റെ മുകളിൽ നിന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് റൈസ് ഒന്ന് മിക്സ് നമ്മൾ അടിപൊളി സ്റ്റൈലി ആയിട്ടുള്ള ബീഫ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ ഒരു അടിപൊളി റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.